കോഴിക്കോട് പയ്യാനിക്കൽ കോളേവനപ്പിൽ 4.5 ഏക്കർ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നു. ഡാറ്റാ ബാങ്കിൽ ഉണ്ടായിരുന്ന വയൽ പ്രദേശം തരം മാറ്റിയ ശേഷമാണ് മണ്ണിട്ട് നികത്തുന്നത്. മഴക്കാലത്ത് പ്രളയ ഭീഷണി നേരിടുന്ന പ്രദേശം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി. ജലസമൃദ്ധമാണ് പയ്യാനക്കൽ വെസ്റ്റ് വട്ടക്കിണറിലെ ഈ ചതുപ്പ്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രദേശം. സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും പതിവാണ്. കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും ഈ പ്രദേശം വെള്ളത്തിലായിരുന്നു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട 4.5 ഏക്കർ ഭൂമി തരം മാറ്റിയ ശേഷം വ്യാപകമായി മണ്ണിട്ട് നികത്തുകയാണിപ്പോൾ. കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ഈ ഭാഗം മുങ്ങിപ്പോവാതെ സൂക്ഷിച്ചത് ഈ 4.5 ഏക്കർ വരുന്ന ഈ പുഴയാണ്. ഇതിപ്പോ പൂർണ്ണമായിട്ടും മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ അടുത്ത രണ്ട് മഴ പെയ്താൽ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഇവിടെ മണ്ണിടുന്ന ഈ റോഡിനെക്കാട്ടിയും ഹൈറ്റിൽ വരും. ഈ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്തേക്ക് മൊത്തം വീട്ടിലേക്ക് കയറും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള ഇവിടെയുള്ള ഈ പരിസരത്തുള്ള ഒരാൾക്കും ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. 5 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തുന്നതോടെ മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തഹസിൽദാർക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നികത്തൽ നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണിട്ട് നികത്തൽ നിയമവിധേയമാണെന്നാണ് ഭൂവുടമയുടെ വിശദീകരണം. ഏക്കർ കണക്കിന് ചതുപ്പുകൾ നികത്തുമ്പോൾ നിയമം ഇവിടെ കണ്ണടയ്ക്കുകയാണ്. മഴക്കാലങ്ങളിൽ ഈ പ്രദേശത്തുകാർ അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൊച്ചി കോർപ്പറേഷൻ കുടിശ്ശിക തീർക്കാത്തതിൽ പ്രതിഷേധിച്ച കരാറുകാരുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട അഴുക്കുചാൽ നിർമ്മാണം, റോഡ് പണികൾ എല്ലാം നിർത്തിവച്ചു. വിവിധ പദ്ധതികളിലായി കരാറുകാർക്ക് നൽകാനുള്ളത് 100 കോടിയോളം രൂപയാണ്. കുടിശ്ശിക തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങളായി കോർപ്പറേഷന് മുന്നിൽ നടത്തിയ സമരം ഫലം കാണാതെ വന്നതോടെയാണ് പണിമുടക്കാൻ കരാറുകാർ തീരുമാനിച്ചത്. കൊച്ചിൻ കോർപ്പറേഷൻ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ മാലിന്യ നീക്കമൊഴികെ ബാക്കി എല്ലാ പണികളും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ആരാധ്യനായ മേയറായിട്ട് ചർച്ച നടത്തുകയും അദ്ദേഹം ഈ കുടിശ്ശിക എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പല പ്രാവശ്യം ചർച്ചയിൽ അദ്ദേഹം വാഗ്ദാനം തന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന ഒരു അനുരഞ്ജന ചർച്ചയിൽ അദ്ദേഹം 8 മാസത്തെ പൈസ തരാമെന്ന് ഞങ്ങളോട് ഏറ്റതാണ്. 8 മാസത്തെ പൈസയിൽ 4 മാസത്തെ പൈസ മാത്രം തന്നുകൊണ്ട് അന്നുണ്ടാക്കിയ എഗ്രിമെന്റിൽ നിന്നും അദ്ദേഹം ഏകപക്ഷീയമായി പിന്മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇത്രയും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഒരു ചർച്ചയ്ക്ക് പ്രശസ്തിയില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഇനി നടപടിയാണ്. കഴിഞ്ഞ ദിവസം മേയറുമായി കരാറുകാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 2019 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക ഈ മാസം 23 മുൻപും 2019 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കുടിശ്ശിക 2023 ജനുവരി 31 മുൻപും നൽകുക എന്ന ആവശ്യമാണ് കരാറുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കരാറുകാരുടെ സമരം മൂലം ബ്രേക്ക് ത്രൂ പദ്ധതി ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് 18, കൊച്ചി.